എന്റെ തല തന്നെ ആവും, നിന്റെ തലയിലൊന്നുമില്ലല്ലോ. ബോട്ടിന്റെ കെട്ടടാ. ആ പഞ്ചാബികളുടെ ബോട്ട് പിടിച്ചെടുക്കുമെന്ന് കരുതി എവിടെ കൊണ്ടു നേട്ടാൻ പറഞ്ഞത്. ബോട്ടടിപ്പിച്ച പഞ്ചാബി ഉണ്ടാവും, പഞ്ചാബി ഉണ്ടോന്ന് പറഞ്ഞ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ബോട്ടടിപ്പിക്കാൻ പോലും സമ്മതിച്ചിട്ടില്ല. പുറംകടലിക്കാൻ ഞാൻ കണ്ണീര് കുടിക്കുന്നു. ഒരു ഷോട പോലും കഴിക്കാൻ പറ്റാതെ. എന്താ ഷോട കുടിക്കാൻ വേണ്ടി പുറംകടലിൽ ഞാനൊരു പെട്ടിക്കൂടെ വാങ്ങണം. ഭക്ഷണം പോലും കഴിക്കാതെ ആഫ്രിക്കൻ വയലും പച്ച ചെമ്മീനും ഞാൻ കഴിച്ചത്. ഇപ്പൊ കൊളവാഴം വന്നിട്ടുണ്ട്. മൊലാളി, ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്. മുതലാളി ഒരു ചെത്തിയാണ്. എന്താടാ തടം മേടിച്ച കൊടുക്കൂല? രമണ, നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ഇവൻ ഒരുത്തനാണ് ഇതിനൊക്കെ കാരണം. 24 മണിക്കൂറിനുള്ളിൽ ഇവൻ എന്റെ കഴുത്തിൽ നിന്ന് കളഞ്ഞില്ലെങ്കിൽ നിന്നെയും ബോട്ടിൽ കയറ്റില്ല. 20 മണിക്കൂറിനുള്ളിൽ പഞ്ചാബികൾ ബോട്ടും കൊണ്ട് പോകുന്നു പറഞ്ഞേക്കാണ്. അതല്ലടാ കെട്ടഴിക്കാൻ പറഞ്ഞത്. അങ്ങനെ മലയാളത്തിൽ പറ. ഇനിയിപ്പേതായാലും ബോട്ട് വിൽക്കാം. ഇവൻ തന്നെ ആദ്യമായിട്ട് കയറട്ടെ. ദൈവത്തെ ഓർത്ത് വലത് കാല് വെച്ച് കേരട തെണ്ടി വിളിക്കല്ലേ. വലത് കാല തീർക്കാട്ടി പുറകോട്ട് പോട്ട് മുമ്പോട്ട് പോണ്. ഇതെന്ത് പറയും? ബോട്ട് പോകും. നമ്മളെ വെള്ളത്തിൽ ചേർന്ന പാവ അവനൊരു മൂങ്ങനല്ല മുതലാളി. ഒന്നും ചെയ്യണ്ട മുതലാളി, നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. എന്ത് തീരുമാനം? നമ്മൾ നേരെ പഞ്ചാബി ഹൗസിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് മര്യാദക്ക് ബോട്ട് വിട്ട് തരാൻ പറയുന്നു. എന്നിട്ട് അപ്പ ഒരു ബോട്ട് വിട്ട് തരില്ല എന്ന് പറയുന്നു. അപ്പൊ അപ്പൊ ഒരു തീരുമാനായില്ലേ? ഇപ്പോഴെങ്കിലും ഒന്നും ഇണ്ടാതിടവും. തടയണ്ട തടയണ്ട, നീയൊക്കെ ഒരു അശുവാണ്. അകത്തേന്ന് പഞ്ചാബിലോട് ഹിന്ദിയിൽ പറ, ഗംഗാധര മുലാളി രമണനും വന്നേക്കണെന്ന് പറയാ. കൂടെ ഒരു പൊട്ടനുണ്ടെന്ന് പറ. വേണ്ടി വന്ന ഇവിടുത്തെ സിംഗമാരായിട്ട് ഒരു ഗുസ്തിക്ക് തയ്യാറായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഗുസ്തി ബോട്ട് ചോദിക്കാൻ പറ്റിയ സമയം. പോകാം, അങ്ങോട്ടല്ലട ഇങ്ങോട്ട്. സർദാർജി, നമ്മുടെ ബോട്ട്. ബോട്ടോ? എടോ, ഇത് പഞ്ചാബാ പഞ്ചാബ്. ഇവിടെ ബോട്ടുമില്ല, ബോട്ടിലുമില്ല. ഓടാ. എന്റെ ഭായി ചതിക്കരുത്, ഉപജീവനമാ. അതുകൂടി പോയാൽ കാശ് ചോദിച്ച ആളെ അയച്ചപ്പോ നീ എന്തൊക്കെയാ പറഞ്ഞത്? ഇത് പഞ്ചാബ് അല്ല, കേരളമാണ്, കടപ്പുറമാണ്, വെലസിയാ തട്ടിക്കളയും എന്നൊക്കെ. അല്ലടാ, എന്റെ ഭായി, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ച്. മുതലാളി മറന്നുപോയതാ. നീ പറയും, നിനക്കറിയില്ല പഞ്ചാബികളുടെ ശക്തി. നിനക്ക് സാധിക്കുമെങ്കിൽ ഗോദയിലേക്ക് ഇറങ്ങ്, എന്നിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും സിഗിനെ അടിച്ചു നിലർത്ത്. എന്നാൽ നിന്റെ ബോട്ടിൽ ഞാൻ വെറുതെ തരാം. ഗുഡ് ഐഡിയ മുതലാളി. ഏതെങ്കിലും ഒരു സിഗിനെ അടിച്ച് തോൽപ്പിക്ക്, ബോട്ടും കൊണ്ട് നമുക്ക് പോകാം. പക്ഷേ ധൈര്യമുണ്ട് കേരടാ, ബോട്ട് ഫ്രീ ആയി കിട്ടോ? കിട്ടും. അപ്പൊ കാശോ? നീ ഒറ്റ പൈസ ബാക്കി തരണ്ട, അതും ഫ്രീ. ഞാൻ ഇട്ടിട്ടില്ലടാ. ഒരു ബോട്ട് തിരിച്ചു പിടിക്കാൻ വരുമ്പോഴെങ്കിലും ഷഡ് ഇട്ടൂടെ? അത് ഇവിടെടാ. ഇവിടെ ബോട്ടിന്റെ മുകളിൽ ഉണക്കാൻ ഇട്ടപ്പോഴാ ഒരു ബോട്ട് കൊണ്ടുപോയത്. ഷോ, എന്നാ ആദ്യം അതി ചോദിച്ചാലോ. എന്തു പറ്റി? ധൈര്യം ചോർന്നു പോയോ? ഏയ്, വല്ലതും ചോർന്നു പോയാ തടയാനൊന്നും ഇട്ടിട്ടില്ല എന്ന് പറയായിരുന്നു. ഏയ്, അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇവനൊക്കെ പടക്കുറുപ്പന്മാരുടെ ഫാമിലിയാ. ജംഗലുടെ രക്തം എന്ന് പറയുന്നത് ക്ഷത്രിയ രക്തമാ. അങ്ങനെ പറഞ്ഞു കൊടുക്കണ രമണ. അതുകൊണ്ട് എനിക്ക് വേണ്ടി രമണൻ ഗോദായിലേക്ക് ഇറങ്ങുന്നതാണ്. ശരിയാവില്ല, ശരിയാവില്ല.
ക്ഷത്രിയനല്ലേ? ക്ഷത്രിയൻ തന്നെ, പക്ഷേ ഈ സിനിമ പറ്റില്ല. ആ എങ്കിൽ സോണിയായുമായി പിടിക്കട്ടെ. സോണി അതാരി? സോണിയ വന്നാട്ടെ, വന്നോട്ടെ. അരെ സോണിയ, ആ സോണിയ പിടിയവനെ. ഇത് തല്ലിയ തല്ലടാ, ഞങ്ങളുടെ ഒരു തര കളിയാ. തല്ലി വരുന്നതേ ഉള്ളൂ. ഞങ്ങളെ തല്ലി ചതച്ചതുകൊണ്ടോ എന്റെ ബോട്ട് പിടിച്ചു വെച്ചതുകൊണ്ടോ നിങ്ങളുടെ കാശ് കിട്ടു. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എന്റെ ബോട്ടിക്കതാ, അത് വിറ്റാണെങ്കിലും ഞാൻ കാശ് കൊണ്ടുവരാം. നീ വരില്ല, നിന്നെ എനിക്കറിയില്ലേ. എന്ത് പറഞ്ഞ ഈ സാബിനെ വിശ്വസിപ്പിക്കാ? എന്നെ അത്രക്ക് വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട. ഇവനിവിടെ നിൽക്കട്ടെ. താഴെ വെച്ചാൽ പാമ്പ് കടിക്കും, തലയിൽ വെച്ചാൽ പൂച്ച കടിക്കും എന്ന് പറഞ്ഞ് വളർത്തിയതാണ് ഇവന്. എന്റെ സ്വന്തം അനന്തരവനാണിവൻ. എന്റെ അനന്ത, നിന്നെ ഒരു നിമിഷം കാണാതെ എനിക്ക് കഞ്ഞി കുടിക്കാൻ പോലും കഴിയില്ല. പക്ഷെ എന്ത് ചെയ്യാം, അമ്മാവും പണവുമായി വരുന്നവരെ നീ ഇവിടെ നിൽക്ക്. ഇവിടെ നിൽക്ക്. വെറും ഒരു പണിക്കാരനായി എന്നെ പോലും പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത മുതലാളിക്ക് സ്വന്തം അനന്തരവനെ പിരിഞ്ഞിരിക്കാൻ പറ്റും മുതലാളി? ഓഹോ, നിന്നെ പിരിഞ്ഞിരുന്നാലും ഇയാൾക്ക് വേദനിക്കുമല്ലേ. എന്നാ നീ ഇവിടെ നിൽക്ക്. ഏയ് അയ്യോ, അത് വേണ്ട. എനിക്ക് മുതലാളിനെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. സാരമില്ല രമണ, നിന്നെ പിരിയുന്ന ദുഃഖം ഈ മുതലാളി സഹിച്ചോളാം. മുതലാളി സാബ്, ഞാൻ ബോട്ടും കൊണ്ട് പോകുന്നേ ഉള്ളൂ. എന്റെ ജീവനും ജീവന്റെ ജീവനും ഇവിടെയാണ്. ഞാൻ ഇതെങ്ങനെ സഹിക്കും? അങ്ങനെ ഇരിക്കും എന്നോട് കളിച്ചാൽ. ഞാൻ പോയി വരട്ടെ മക്കളെ, രണ്ടാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും രണ്ടാം തീയതി ഉണ്ടല്ലോ. ഞാൻ വാക്ക് കൊടുത്തു പോയി. പാവം അയാൾ കരഞ്ഞുകൊണ്ടാ പോകുന്നത്. അവൻ കരയണം, എന്നാലേ അവനൊക്കെ പഠിക്കൂ. ഇനിയെങ്കിലും നീ മനസ്സിലാക്കിക്കോടാ, എനിക്ക് ബുദ്ധിയുണ്ടെന്ന്. മന്ദ പൊട്ടനും പോയി, പണ്ടനും പോയി, പൊട്ടും കിട്ടി. അലേസാ, മര്യാദയ്ക്ക് ഞാൻ പറയുന്നതും കേട്ട് ഇവിടെ നിന്ന. നിനക്കൊക്കെ കൊള്ളാം, ഇല്ലെങ്കി ഇല്ലെങ്കി എനിക്കിട്ട് കൊള്ളും. ഞാൻ ഇവിടുത്തെ മാനേജരാ, ഉത്തമൻ. ആരായിരുന്നാലും ശരിയാ, ഇവൻ കേൾക്കൂല. ഓഹോ, ഇവനെ ഞാൻ കേൾപ്പിക്കും. ഓ, എന്ന രക്ഷപ്പെട്ട്. പറഞ്ഞത് കേട്ടോടാ, ഇല്ലെങ്കി എന്റെ കയ്യിലെ ചൂട് നീ അറിയോ. നല്ല തണുപ്പാണല്ല. ഹേ, തർക്കുത്തരം പറയുന്നോടാ, നിന്നെയൊക്കെ ഞാൻ കാണിച്ചു. നിങ്ങളൊക്കെ ഇതെവിടെ പോകുന്നു? അല്ല, ആരോ കാണിച്ചു തരാന്ന് പറഞ്ഞ്. ദേ ഒരെണ്ണം. ഒരെണ്ണമല്ല, രണ്ടെണ്ണം. എന്താ നിങ്ങളെ കാണിച്ചെന്നതാ? ഏ അല്ല അല്ല മാം സാബ്, ജോമാർ നിങ്ങളെ കണ്ടിട്ടേ ഇല്ല. കണ്ടു? നിന്റെ കഴുത്ത് ഞാനൊന്ന്. എന്താ അവിടെ? ഞാൻ ഇവന്റെ കഴുത്തിന്റെ അളവെടുക്കായിരുന്നു. അതൊക്കെ പിന്നെടുക്കാം, ആദ്യം അവന്മാരെ കൊണ്ട് വിടേ. ഓ ചെല്ലടാ.
അവന്മാരോട് അങ്ങോട്ട് ചെല്ല. നിങ്ങളിൽ ആർക്കാണ് ആ ഭംഗിയായി ഷൂ പോളിഷ് ചെയ്യാൻ അറിയാവുന്നത്? എനിക്കറിയില്ല, ദൈവന് ഭംഗിയായിട്ട് ഷൂ പോളിഷ് ചെയ്യാൻ അറിയാം. എന്താ നിന്റെ പേര്? രമണൻ. മരണനോ? നീ ഒരു കാര്യം ചെയ്യ്, ആദ്യം ഷൂ പോളിഷ് ചെയ്ത് പഠിക്ക്. ഉത്തമ, ഇവിടെയുള്ള എല്ലാ ഷൂസും ഈ മരണനെ കൊണ്ട് പോളിഷ് ചെയ്യും.